ഹായ് ഫ്രണ്ട്സ് സാപ്പിണിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് അതായത് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയും അതുകൂടാതെ ഈ ഒരാഴ്ച ഏപ്രിൽ മാസം ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും അപ്ഡേറ്റുകളാണ് അതുകൂടാതെ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന സിനിമയുടെയും ജയ്ഗണേശ് എന്ന സിനിമയുടെയും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നോക്കാം നമുക്ക് നമുക്ക് ആദ്യം തന്നെ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന നോക്കാം ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ ഒരു കന്നഡ മൂവിയാണ് ഫോർ രജിസ്ട്രേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആമസം പ്രൈവിലാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളൂ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാന്ന് നോക്കാം ഒരു സിനിമ മാത്രമേ ഉള്ളൂ തമിഴ്ന്നുള്ള സിനിമയാണ് വെപ്പം കുളിർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈയൊരു സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി പന്ത്രണ്ടിനു ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ നമുക്ക് പിന്നെ അടുത്ത ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറ് ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സിനിമകൾ സീരീസുകൾ ഏതൊക്കെയാ നോക്കാം അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഒരു ആനിമേഷൻ മൂവിയാണ് കുങ്കഫു പാണ്ഡ് ഫോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ ഒരു സിനിമ ഇതിനു മുമ്പേ റിലീസ് ചെയ്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ പിന്നെ ഡബ്രുവേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു ബുക്ക് മൈ ഷോസ് വഴി ഒരു സിനിമ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ് ഗുഡ് ബൈ എർത്ത് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഈ സിനിമ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിലും വരാൻ ചാൻസ് ഉണ്ട് അതായത് തമിഴ് ഭാഷയിലും വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ് ദിൽ ദോസ്തി ദിലേമാ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത് ആമസോൺ പ്രൈമിൽ ഈ ഒരു ഹിന്ദി സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അടുത്ത് ഒരു ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ് സിറ്റി ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി റിലീസ് ചെയ്യാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഇവിടെ വേഷനം നമുക്ക് അവൈലബിൾ ആയിരിക്കും അടുത്തൊരു തെലുങ്ക് മൂവിയാണ് തെലുങ്ക് ആക്ഷൻ മൂവിയാണ് ഗോപിചന്ദ് പ്രധാന വേഷം കൈകാര്യ ഭീമ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമ ഡിസിപ്ല സോട്സ വഴി തെലുങ്ക് ഭാഷയിൽ ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിൽ റിലീസ് ചെയ്യുകയെന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല എന്തായാലും വെയിറ്റ് ചെയ്യാൻ നോക്ക് ഓക്കെ അപ്പോൾ അടുത്തൊരു തെലുങ്ക് മൂവിയാണ് നമ്മുടെ അനുഭവ പരമേശ്വരൻ സിദ്ധുക്കെ പ്രധാന വിഷയം കൈകാര്യം ചെയ്ത ഒരു എന്താ പറയുക ഒരു റൊമാൻറ്റിക് കോമഡി പിന്നെ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ടില്ലു സ്ക്വയർ എന്ന് പറഞ്ഞ സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം കന്നഡ ഹിന്ദി തമിഴ് ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സ് റിലീസൊരു സിനിമ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി റിലീസ് ചെയ്യാൻ തീയതി അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് വിദ്യുത് ജംവാൽ പ്രധാന വേഷം കൈകാര്യം ഒരു ഹിന്ദി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ക്രാക്ക് എന്ന് പറഞ്ഞ സിനിമ ഡിസിബ്ലോ സോട്സ വഴി ഒരു സിനിമ ഏപ്രിൽ മാസം ഇരുപത്താറാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷ കൂടാതെ മറ്റു ഭാഷയിൽ അവൈലബിൾ ആകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഓക്കെ അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ള ഒഫീഷ്യലി അപ്ഡേറ്റുകൾ വന്നിട്ടുള്ള സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തീയ്യാടുന്ന സിനിമകളും സീരീസുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇനി നമുക്ക് പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം അതിൽ ഒന്നാമത്തേത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഡിസിപ്ലസ് ഓർച്ചർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് തിയേറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലധികം കളക്ഷൻ നേടി ബിഗ് ബിഗ് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചു ഈ ഒരു സിനിമ ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഡിസ്റ്റി പ്ലസ് ഹോട്ട്സാർ സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മെയ് മാസം മൂന്നാം തീയതി ഈ ഒരു സിനിമ ഡിസ്റ്റി പ്ലസ് ഹോട്ട്ഷെയർ വഴി റിലീസ് ചെയ്യുന്നുള്ളൊരു റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷേ ഒഫീഷ്യലി അവർ ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ സൂൺ പോസ്റ്ററും വീഡിയോസും ഒക്കെ ഡിസ്റ്റി പ്ലസ് ഹോട്ട്ചാറിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാൻ നമുക്ക് പിന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മെയ് മാസം മൂന്നാം തീയതി തന്നെ നമുക്ക് ഈ സിനിമയുടെ സിനിമയുടെ റിലീസിങ് പ്രതീക്ഷിക്കാം റിലീസ് ചെയ്യുന്ന സമയത്ത് പാൻ ഇന്ത്യൻ ഭാഷകളിൽ അതായത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തിയേറ്ററിൽ കാണാത്ത ഒരു ചുരുക്കമായിരിക്കും ഈ ഒരു സിനിമ ഒരു കിടിലൻ സിനിമയാണ് കാണാത്ത ഒരു ഇത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അടുത്തത് നമ്മുടെ ഉണ്ണിമുകുന്ദനും മൊഹിമ തമ്പേരും ഒക്കെ പ്രധാന വിഷയം കൈകാര്യം ജയ് ഗണേശ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് പിന്നെ ഇപ്പം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിൽ പോലും ഈ സിനിമ തിയേറ്ററിൽ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കളക്ഷൻ വളരെ ഇടിവാണ് വളരെ കുറഞ്ഞ കുറഞ്ഞ കളക്ഷനാണ് സിനിമയ്ക്കുള്ളത് അപ്പോൾ തിയേറ്ററിൽ ഈ ഒരു സിനിമ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ ഒട്ടിട്ടായിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈം എന്നാണ് അറിയാൻ കഴി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യും എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും മെയ് മാസത്തിൽ നമുക്ക് മെയ് മാസം ലാസ്റ്റ് വീക്കോട് കൂടിയൊക്കെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിൽ ഓക്കെ അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീട് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഈ ഒരാഴ്ച ഈ ഒരാഴ്ച പിന്നെ ഇനി വേറെയും റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് നോക്കാം സർപ്രൈസ് റിലീസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ സിംപ്ലി സൗത്ത് അതുപോലുള്ള ഒ ടി ഡി പ്ലാറ്റ്ഫോമിൽ നോക്കാം നാളെ മറ്റന്നാളുകളായിട്ട് അപ്ഡേറ്റുകൾ വരുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വലിയ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടുള്ള ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് അന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കാം ഒരു സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തത് കാട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത്രയാണെന്ന വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ